ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ കാൻഡയിൽ ഫസ്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കുറേ ആൾക്കാരുണ്ട്. അതായത് ഈ ഇനിഷ്യൽ സ്ട്രഗിളൊന്നും നമുക്ക് വലുതായിട്ട് തോന്നാത്ത അവരൊക്കെ ഉള്ളതുകൊണ്ടാണ്. കാരണം ഞങ്ങൾക്ക് വീട് നോക്കാനാണെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം നമ്മുടെ കൂടെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കുറേ ഫാമിലീസ് നമ്മൾ ഹെൽപ്പ് ചെയ്ത ഓരോരോ ആൾക്കാരെയായിട്ട് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തും. ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് സുരേഷ് അങ്കിളിനെ മായാൻഡിനെയാണ്. അതായത് സുരേഷ് അങ്കിൾ എന്ന് പറയുന്നത് അച്ഛന്റെ സ്കൂൾ ഫ്രണ്ടാണ്. അവിടെ അച്ഛൻ തന്നെയുണ്ട്, അച്ഛന്റെ സ്കൂൾ ഫ്രണ്ടാണ്. അപ്പൊ അങ്കിള് ശരിക്കും ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു മാസം, എത്ര മാസം മുമ്പ് അങ്കിളോട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു? 2 മാസം മുമ്പേ അങ്കിളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്കിളാണ് ഇവിടെ ഞങ്ങൾക്ക് കുറെ വീടൊക്കെ നോക്കുകയും അങ്ങനെ കുറെ ഹെൽപ്പ്. ആ അതായത് മെയിൻലി ക്യാൻഡ് ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങളെ പിക്ക് ചെയ്തതും അതും പിക്ക് ചെയ്യാൻ വന്നപ്പോ അങ്കിള് ഫുൾ ഞങ്ങൾക്കുള്ള വിന്റർ ക്ലോത്ത്സ് ഒക്കെ ആയിട്ടാണ് അങ്കിള് വന്നത്. പിന്നെ നമ്മുടെ കൂടെ തന്നെ അങ്കിള് ആദ്യത്തെ കുറെ ദിവസം അങ്കിള് ലീവ് എടുത്ത് ഞങ്ങൾക്ക് എല്ലാം, ഞങ്ങൾക്ക് വീട് നോക്കാനാണെങ്കിലും ഞങ്ങളുടെ ഇനീഷ്യൽ ഇവിടുത്തെ രജിസ്ട്രി പോകാനാണെങ്കിലും നമ്മളെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചതും എല്ലാം അങ്കിളാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് അങ്കിളും ആന്റിയും ആയിട്ട് ഒരു ഷോപ്പിംഗിന് വേണ്ടി ജസ്റ്റ് ഇവിടുത്തെ ഒരു ഒരു മോളിൽ വന്നിരിക്കുകയാണ്. ക്രോസ് അയൺ മിൽ മോൾ എന്നാണ്, കാൽഗറിയിലെ ഒരു വലിയ മോളാണ്. അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തൊട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഓരോരോ ഫാമിലീസിനെ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തും. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് സുരേഷ് അങ്കിൾ. ഞങ്ങളിതാ ഇവിടെ ഫ്രഷ്ലി സ്ക്വീസ്ഡ് എന്ന് പറഞ്ഞ ഈ ക്രോസ് അയൺ മില്ലിനകത്തുള്ള ഒരു ചെറിയൊരു സ്റ്റോർ നിൽക്കുകയാണ്. അങ്കിൾ, അങ്കിൾ ഇവിടെ എത്ര വർഷമായി? 21 ഇയേഴ്സ്. അപ്പം അങ്കിളാണ് നമുക്ക് ഫുൾ തുടക്കം തൊട്ട് ഞങ്ങള് എയർപോർട്ട് മുതൽ പിന്നെ അങ്ങോട്ട് എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്ന അങ്കിളാണ്. അങ്കിളിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കാനഡ? നല്ല എക്സ്പീരിയൻസ് ആണ്. നാട്ടിലപ്പം എല്ലാവർക്കും ഇങ്ങോട്ട് ആക്ച്വലി വരാൻ പക്ഷെ കുറച്ച് ക്ഷമ വേണം, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു കുറച്ച് സമയം എടുക്കും, നമ്മളൊന്ന് സെറ്റിൽ ആവാൻ കുറച്ച് സമയം എടുക്കും. ആ ഒരു പേഷ്യൻസ് വേണം, അതാണ് മെയിൻ തിങ് പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാം. അപ്പൊ അങ്കിളിനെ ടിപ്സ് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലാക്കുന്നൊക്കെ. അതുപോലെ ആന്റി ഉണ്ട് ഇവിടെ, അങ്കിളിന്റെ ഫുൾ ഫാമിലി ഇവിടെ തന്നെയാണ്. എല്ലാരും ഇവിടെ ഇപ്പൊ സെറ്റിൽഡ് ആയി. മോളുണ്ട്, മോനുണ്ട്, പിന്നെ ഒരു കുഞ്ഞു വാവയുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ബ്ലോഗിൽ എല്ലാരെയും പരിചയപ്പെടുത്തല്ലേ? അങ്കിളിനെ വിളിക്കുന്നത് പാട്ടുകാരനാണ്, ഭയങ്കര വലിയൊരു പാട്ടുകാരനാണ്. ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അങ്കിളിന്റെ പാട്ടൊക്കെ അവിടെ അങ്കിളിന്റെ പാട്ടാണ് നമ്മൾ ആദ്യം പാട്ടുകാരൻ പറഞ്ഞാൽ ഞങ്ങളെ അങ്കിള് പരിചയപ്പെടുത്തന്ന തന്നെ എല്ലാം അങ്കിൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഒരു ഇങ്ങനെ എല്ലാം റിസർച്ച് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മെനക്കെടാൻ വയ്യാത്തൊക്കെ അങ്കിളാണ് ആക്ച്വലി ചെയ്തുതരുന്നത്. ഓരോ അഡ്രസ്സുകളാണെങ്കിൽ നമ്മൾ അയക്കുന്ന വീടുകളുടെ ലൊക്കേഷൻസ് വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്കിൾ നമുക്ക് എല്ലാം അയച്ചു തരും. ഇനിയിപ്പോ ആന്റി ഉണ്ട്, ആന്റി ഇവിടെ ഏതോ ഒരു സ്റ്റോറിൽ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആന്റിനെ പരിചയപ്പെടാം. ഇവിടെ ഒരാളുണ്ട്, ഹലോ ഇരിയടാ അവിടെ, ഹലോ എജി വേണം, പാപ്പ വേണോ, പാപ്പ വേണോ? കീന ഉറക്കായിരുന്നു, ഇത്ര സമയം ഇപ്പൊ എണ്ണീറ്റതേ ഉള്ളൂ. അങ്കിളുടെ ആന്റിക്കും ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഇന്ന്. അപ്പൊ ഞങ്ങളെ വീട്ടില് ചോറടിച്ചിരിക്കായിരുന്നു. ഇവനും കുറച്ച് ദിവസം ഞങ്ങൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി നമ്മള് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം ഇവനും ഒരു കുറച്ചൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പൊ ഇവരെ ഷോപ്പിങ്ങിന് നമ്മൾ ചുമ്മാ കമ്പനി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ആന്റി തകൃതിയായിട്ട് എന്തോ ഷൂസ് ഒക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആന്റി വന്നിട്ട് നമുക്ക് ആന്റി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അങ്ങനെ ഫൈനലി മായാന്റിക്ക് ഒരു ഷോ കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടിയോ? അങ്കിളിന് കാനഡ ഇമിഗ്രേഷനെ കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന്, എന്താണ് പറയാനുള്ളത്? ഇല്ല, നിങ്ങൾ പിന്നെ വരികയാണെങ്കിൽ കാനഡയിലേക്ക് ഇമിഗ്രേഷൻ പി ആർ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരാൾ വരിക, ഹസ്ബൻഡ് വരിക, ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഫാമിലിയെ കൊണ്ടുവരിക. അപ്പോൾ ഒരു സമയം കിട്ടും നമുക്ക് ഒരു എല്ലാം സെറ്റിൽ ചെയ്യാനും ഒക്കെ. ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി എല്ലാവരും ഒരുമിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി സെറ്റ് ചെയ്യാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. ആന്റി ഇവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞാ ഞങ്ങൾ ആന്റിക്കും അങ്കിളും ഒരു കമ്പനിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. സോ ആന്റി വന്നുടനെ തന്നെ ഞങ്ങൾക്ക് നല്ല ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ നമുക്ക് കുറെ ഷോപ്പിങ്ങിന് വേണ്ട സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആന്റിയും അങ്കിളും ആണ്.
പിന്നെ ആന്റിക്ക് എന്താണ് ഇവിടുത്തെ കാനഡ എക്സ്പീരിയൻസ്? ആന്റി 21 ഇയേഴ്സ്, നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നേ? അല്ല, ഒരു വർഷം മുന്നേ വന്നാണ്. ഇവർ രണ്ടും ഇവിടുത്തെ ഗവൺമെന്റ് ഇതിലാണ്, സിറ്റിന്നാണല്ലേ പറയാ, സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറെ ഇവിടെ എങ്ങനെയുണ്ട് സെറ്റിൽ ചെയ്ത്? നാട്ടിലാണോ ഇവിടെയാണ് ഇപ്പൊ ഇഷ്ടം? കുറെ പോസിറ്റീവ്സ് ഇവിടെ ഉണ്ട്, കുറെ പോസിറ്റീവ്സ് നാട്ടിലുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് ആന്റി പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങാം അല്ലേ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ഇനി കാനഡ വന്നിട്ട് എങ്ങനെയുണ്ട് പാർവതിക്ക്? കാനഡ വന്നിട്ട് കുഴപ്പമില്ല. ആക്ച്വലി വീട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഗവൺമെന്റ് ഓഫീസുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നമ്മുടെ നാട്ടിലെ പോലെ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല, എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന പോലെ അങ്ങനെ തോന്നി. പക്ഷെ ഇനിഷ്യൽ സെറ്റിൽ ചെയ്യാനുള്ള ഒരു താമസം, ജോലിയൊക്കെ കിട്ടാൻ എസ്പെഷ്യലി കുറച്ച് ഇപ്പൊ കുറച്ച് പാടാണെന്ന് തോന്നല്ലേ ഇവിടെ ജോലി? വലിയ പ്രശ്നമില്ല കേട്ടോ, ഐടിക്കൊക്കെ. ഇവിടുത്തെ ടിംസ് ആണ്, നമുക്ക് ആദ്യമായിട്ട് ആക്ച്വലി ഇവിടെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന അങ്കിളാണ് കേട്ടോ. ഇവിടുത്തെ ഫ്രണ്ട്സ് വേനില്ല, ഭയങ്കര നല്ലതാണ്. ഇപ്പൊ ഞാൻ അതിന്റെ അഡിക്റ്റ് ആയി മാറിയിരിക്കുകയാണ്. കരഞ്ഞടാ, ഫ്രണ്ട്സ് വേനില ഇഷ്ടാണോ? ഒരാൾക്ക് ഇരിക്കണ്ട ഇതിനകത്ത്. എല്ലാത്തിനും അങ്ങനെ ഒരു ഉമ്മ കൊടുക്കും ബുബുവിന്, ബുബു നല്ലൊരു ഉമ്മ കൊടുത്തേ. ഒരു ഉമ്മ കൊടുക്കോ അവന്, ഉമ്മ കൊടുക്കോ? അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് അങ്കിളിന്റെ ആന്റിയുടെ വീട്ടിലെത്തി. അടിക്കൂട്ടോ അതിനെ പുരനോ ഷൂക്കോ. തണ്ട പിടിച്ചോ, അവർ ചവിട്ടാതിരിക്കുകയാണ്. പുന്നനോ പുന്ന ഡാൻസ് കളിക്കോ പുന്ന മുട്ടി. ഒരു വാവ ഉണ്ടായിരുന്നില്ലേ ഇവിടെ, നമ്മുടെ വാവ? കുഞ്ഞ കുഞ്ഞു പൊന്നു ബിസിയാണ് കേട്ടോ. ഹൈ ഷുക്കോ, ഷുക്കോ. പിന്നെ കൊറേ നേരം ആന്റിയുടെ അങ്കിളുടെയും കൂടെ സംസാരിച്ചിരുന്നു. ഇറങ്ങുമ്പോ ആന്റി അപ്പം ഉണ്ടാക്കാനായിട്ട് കുറെ മാവൊക്കെ എനിക്ക് അരച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം മായന്റെയും സുരേഷ് അങ്കിളുമാണ് ഞങ്ങൾ വന്നപ്പം ഫസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഫാമിലിനെ പരിചയപ്പെട്ടു. നമ്മൾ ഇന്നലെ അങ്കിളിനെ ആന്റിനെ ഒക്കെ പരിചയപ്പെട്ടു. അപ്പം ഇന്ന് അടുത്ത ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. എനിക്കൊരു അമ്മുചേച്ചിനെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, മധുരച്ചാരനെ കണ്ടിട്ടില്ല, പിന്നെ അവിടുത്തെ ആന്റീനെ കണ്ടിട്ടില്ല. അപ്പൊ അവരിന്ന് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അന്നേരം നമ്മൾ അവരെല്ലാവരെയും പരിചയപ്പെടുത്തരാം. അപ്പൊ അവിടെ ആ വീട്ടിലാണ് ഞങ്ങൾ വന്നപ്പോ തൊട്ട് നമ്മൾ എത്ര ആഴ്ച നിന്ന്? മൂന്നാഴ്ച നിന്ന്. നമ്മൾ നാലഞ്ച് ദിവസം നിന്ന് പാറിക്കോളാം. മൂന്നാഴ്ച ഞങ്ങൾ അവിടെ ആയിരുന്നു. ഭയങ്കര നല്ല, സോ ഗുഡ് ആണ്, ഭയങ്കര നല്ല ഫാമിലിയാണ്. പിന്നെ ശരിക്കും ഞങ്ങളിങ്ങനെ ചേച്ചി നമ്മളെയും എന്ത് ചെയ്യണ്ട, ഞങ്ങള് ഇനിയും വീടായില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന? അപ്പം ചേച്ചിയൊക്കെ പറഞ്ഞാല് ഞങ്ങള് എത്ര 20-ാമത്തെ എന്തോ ഫാമിലിയാണെന്ന് കാനഡ വന്നിട്ട് അവരുടെ വീട്ടില് നിക്കുന്നത്. അപ്പൊ അവര് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാര്യം വന്നാലും അവര് ഇങ്ങനെ അവർക്ക് പറ്റുന്ന എല്ലാ ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം ചേട്ടനും ചേച്ചിയൊക്കെ ഇപ്പൊ വരും. അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടാം.
അതെ, അങ്ങനെ മജ്റു ചേട്ടനും ചേച്ചിയും ഇവിടെ എത്തിയിരിക്കുന്നു. റോഷിനി ഉണ്ട്, ചേച്ചിനെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഞങ്ങളുടെ ഷോപ്പിങ്ങിനെല്ലാം ഫുൾ ചേച്ചിയായിരുന്നു. ചേട്ടാ എന്നെ ഒന്ന് പറയൂ ക്യാൻഡിനെ കുറിച്ച്, ഞങ്ങളെ കുറിച്ച്. ചിക്കൻ കറിയാണ് ചേട്ടന്റെ വീട്ടിലാണ് നമ്മള് രണ്ട് മൂന്നാഴ്ച. ഇവരാക്ച്വലി ടീച്ചർ നാട്ടിലേക്ക് വരികയാണ്. ഒരു മാസത്തിൽ അവര് നാട്ടിലേക്ക് ഒന്നല്ലല്ലോ, രണ്ടു മൂന്ന് മാസത്തിൽ നാട്ടിലേക്ക് പോയല്ലേ തിരിച്ച്. ആ ഫസ്റ്റ് ചേച്ചി റോഷനെ ആക്കും അവിടെ സ്കൂളില്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ സീരീസിലെ മൂന്നാമത്തെ ആൾക്കാരെ, അതായത് മൂന്നാമത്തെ ഫാമിലിനെ ഇപ്പൊ പരിചയപ്പെടാം. ഇപ്പൊ ഞങ്ങള് അവരുടെ വീട്ടിലാണുള്ളത്, അപ്പൊ ഞാൻ അവരുടെ ഫ്ലാറ്റിലാണുള്ളത്. അപ്പൊ ഞാൻ ആൾക്കാരെ കാണിച്ചു തരാം. ഇത് നവീൻ ബ്രോ, ഇത് ടീന, ഇവിടെ സായി ഉണ്ട്. ഇവിടെ വേറെ ഒരു ഹായ് പറയോ. ഇവിടെ വേറൊരാൾ ഇരിപ്പുണ്ട്. കീനു ഹായ് പറയടാ. ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ഞങ്ങള് വെറുതെ ഇങ്ങോട്ടേക്ക് വന്നാണെന്ന് കുറച്ച് സമയം ചിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങളെ ഇവിടെ എത്തുമ്പോ അല്ലല്ലേ, എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത് ടീനയാണ്. എന്തൊക്കെ സാധനത്തിൽ വന്ന് വലിയ വലിയ വോയിസ് നോട്ട്സ് കുറെ ഉണ്ടായിരുന്നു അല്ലേ. ഇൻസ്റ്റാഗ്രാമില് ഒരു മിനിറ്റിന്റെ ഇതേ പറ്റുള്ളൂ, ഒരു മിനിറ്റില് ഞാൻ കൊറോണ അയക്കാം. അപ്പൊ സത്യം ഭയങ്കര ജെനുവിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാള്, ഇങ്ങനെ കൊറേ വോയിസ് നോട്ട് അത് കേട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ തന്നെ കിട്ടിയത്. അതും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു മിക്സിയുടെ കാര്യം. ആ ഞാൻ എന്തോ കൊണ്ടുവരണം എന്ന്, അതൊക്കെ തുടക്കത്തിലാണ്. നമുക്ക് നമ്മൾ ഏപ്രിലേക്ക് ടിക്കറ്റ് എടുത്ത് എനിക്ക് തോന്നുന്നു ഒരു ജാൻ ഫെബ് ഒക്കെ എന്നോട് പറഞ്ഞു ആ വരാറാവുമ്പോ പറയണം, ഞാൻ പറയാം എന്തോ കൊണ്ടുവരണം. അങ്ങനെ നമ്മള് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പക്ഷേ എനിക്ക് നിനക്ക് കൊറേ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ലല്ലേ, ആരും ഇവിടെ അറിയുന്നവരൊന്നും അധികം. അപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. മീൻ ഞാനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് നാട്ടിൽ നിന്നുള്ള പൊടികളൊക്കെ കൊണ്ടുവരാന്നേരം എല്ലാരും പറഞ്ഞു ഇങ്ങനെ ലൈക് സീൽഡ് പാക്കറ്റ് ആണെങ്കിലേ പറ്റുള്ളൂ, അതിൽ ലേബൽ വേണം എന്നൊക്കെ. അപ്പൊ ഇദ്ദേഹമാണ് എന്നോട് പറഞ്ഞ് കണ്ണും പൂട്ടി കൊണ്ടുവന്നോ, അതൊന്നും ഇവിടെ നോക്കൂല. അപ്പം പിന്നെ നമ്മൾ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവരായിരുന്നു നമുക്കിവിടെ കൊറേ കാര്യങ്ങൾക്ക്. നവീൻ ബ്രോ എസ്പെഷ്യലി അതെപ്പോഴും ഫ്രീ ആയിട്ട് എപ്പോഴും നമുക്ക് കൊറേ അഡ്വൈസുകൾ. വെരി ജെനുവിൻ, വെരി എന്താ പറയാ, കറക്റ്റ് ട്രാക്കിലേക്കുള്ള അഡ്വൈസുകൾ. അതെ, പിന്നാണെങ്കിലും നമുക്ക് കൊറേ മറ്റേ വീട്ടിലേക്കുള്ള സാധനങ്ങൾക്കൊക്കെ കൊണ്ടുവരാനാണെങ്കിലും എല്ലാവരും ഞങ്ങള് വിളിക്കുമ്പോ ഒരു ദിവസം ആവേശം കയറി രാവിലെ പോയി യൂഹോൾ എടുത്ത് ഞാൻ എന്താ വണ്ടി ഓടിക്കാൻ ഒന്ന് അറിയില്ല, ചിലപ്പോ ഞാൻ ഓടിച്ച. പക്ഷെ അന്ന് ഞാൻ ആദ്യം എന്റെ മനസ്സിലാക്കാം റോവിനൊന്ന് വിളിച്ചു നോക്കുക, അപ്പൊ തന്നെ ഓടി. ആക്ച്വലി എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, കാരണം ഞാൻ യുഹോൾ എടുത്തപ്പെട്ടോട്ട് ഇവള് ഭയങ്കര ടെൻഷൻ. എന്നുവെച്ചാല് യുഹോൾ സ്ഥലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അറിയാം, ദുബായിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇതുവരെ ഓടിച്ചിട്ടില്ല. പിന്നെ ഈ വയറ്റിലൂടെ വലിയ വണ്ടിയാണ്, അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും, അപ്പഴാണ് ചേട്ടനെ അതുകൊണ്ട്. പിന്നെ അന്ന് ചേട്ടൻ വന്നു, വന്നിട്ടാണ് ഇവര് പോയി. ഇവര് ജൂനിയർ, ഇത് ജൂനിയർ, അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. ശരിക്കും തരുഞ്ചേട്ടന്റെ ഫ്രണ്ട്സ് ആണ്. പിന്നെ അങ്ങനെ ഇവര് തരുഞ്ചേട്ടന്റെ ഫോണിലുള്ള വലിയ 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 ഇൻസ്റ്റാഗ്രാം വോയിസ് നോട്ടുകൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കേൾക്കുന്ന ദിവസം ഞാൻ നമ്പർ ഇദ്ദേഹത്തിനെങ്കിൽ മേടിച്ചത്. പിന്നെ ഞാനും ചോദിക്കാൻ തുടങ്ങി എന്തൊക്കെയാ കൊണ്ടുണ്ട്. മെയിൻലി ഇവന്റെ കാര്യങ്ങളാണ്, ഇവിടെ സഹായം ഉള്ളത് കൊണ്ട് ടീനയ്ക്ക് നല്ല ഐഡിയ ഉണ്ട് എന്തൊക്കെയാണ് ഇവർക്ക് വേണ്ടി ഇവർക്ക് ഇവനെ കൊണ്ടുവരണ്ടേ. അങ്ങനെ മരുന്നുകളാണെങ്കിലും
ഇവന്റെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഒരിതാണ്. ആ ഒരു ഫാമിലിയാണ്. പിന്നെ കാനഡയിലേക്ക് വരുന്ന, കാൽഗറിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് എന്ത് അഡ്വൈസും വേണമെങ്കിൽ ഇവരോട് രണ്ടുപേരോടും ചോദിക്കാം. ഇവർ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ ഇതിന് അടിയിൽ കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഉപദേശം എന്തെങ്കിലും ഇങ്ങോട്ട് വരുന്നവരോട് പറയാം. എന്ത് കാൽഗറി, നിങ്ങൾ എങ്ങനെയാണ് കാൽഗറി ചൂസ് ചെയ്തത്? അത് ഒരു കാര്യം, ഒരു ഇൻട്രപ്ഷൻ. ഞാൻ കാൽഗറി ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം, ഞങ്ങൾക്ക് ഓപ്പൺ ബിയറാണ്. എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും പോയി സെറ്റിൽ ചെയ്യാം. അപ്പൊ ദ റീസൺ വൈ ഐ ചൂസ് കാൽഗറി, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കാൽഗറിയെ പറ്റി എനിക്ക് ആദ്യം ഒരു സാധനം ഗ്ലിംസ് ഇട്ടിരുന്നത് ടീനയാണ്. പിന്നെയാണ് ഐ സ്റ്റാർട്ട് റിസർച്ചിങ് എന്തൊക്കെയാണ്, വൈ കാൽഗറി ഈസ് ബെറ്റർ ദാൻ. നമ്മളിപ്പോ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കമ്പാരിസൺ വരുന്നത് കാൽഗറി, ടൊറന്റോ, വാൻകൂവർ, ഈ മൂന്ന് സിറ്റീസ് തമ്മിലാണ്. അപ്പൊ കാൽഗറി എന്ന് പറയുന്ന ഒരു സാധനം, എനിക്ക് അങ്ങനെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന ടീനയാണ്. അത് റിസർച്ച് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് വി ഫൈൻലി ചൂസ് ഇങ്ങനെ ഒരു സ്ഥലം. മാസ്റ്റേഴ്സ് ചെയ്തപ്പോ എന്റെ ഫ്രണ്ട്, അവന്റെ അനിയൻ കാൽഗറിയിലാണ് മാസ്റ്റേഴ്സ്, ഐ മീൻ വേറൊരു കോഴ്സ് മാസ്റ്റേഴ്സ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ കാൽഗറി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് ഉള്ള ഒരു പ്രൊവിൻസ് ആണ് ആൽബർട്ട. പിന്നെ ഈ പറഞ്ഞ ബാൻഫ് എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ അത് രണ്ടും മാത്രം, ഈ പറഞ്ഞ ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഇത് രണ്ടും നോക്കിയിട്ടാണ് ഞാൻ കാൽഗറി ചൂസ് ചെയ്തത്. കാരണം ഞാൻ കുറെ നാള് മിഡിൽ ഈസ്റ്റിലായിരുന്നു, പിന്നെ കുറച്ചാള് ലേറ്റ് ബാക്ക് ലൈഫ് സ്റ്റൈൽ ആവാന്ന് വിചാരിച്ചിട്ടാണ് കാൽഗറി ചൂസ് ചെയ്തത്. ഡൂയിങ് വെൽ ആണല്ലേ. ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യാനും മോൻ, നിന്റെ മോൻ അപ്പ് ഇടുന്ന എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പ് ഇടടാ. ടിന് നമുക്ക് അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും പോർക്ക് റിബ്സും ചില്ലി ചിക്കനും ഒക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതുകൊണ്ട് അവർ നമ്മളെ കൊണ്ടാക്കി. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1-2 മാസത്തിന് മുമ്പെടുത്താണ്. ഞാനിപ്പോൾ കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. അപ്പം ഇതെൻ്റെ ഓൾഡ് സ്റ്റോക്കിലുള്ള വീഡിയോ ആണ്. കാരണം എനിക്ക് ഞങ്ങൾ ആ സെറ്റിലിംഗ് ഫേസൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോ ഇടണം അങ്ങനത്തെ ഒന്നും ലൈക്ക് ഭയങ്കര മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ വേറെ ഹൈ പ്രയോറിറ്റി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം സെറ്റിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറേ വീഡിയോസ് ശരിക്കും ഉണ്ട്. ഹോം ടൂറ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇനി ഉടനെ ഇടാം. പിന്നെ എന്താണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ്, ഇവിടുത്തെ ജോബ് ഹണ്ടിങ് എങ്ങനെയാണ്, അപ്പം ഇവിടുത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി വരുന്ന വീഡിയോയിലുണ്ടാവും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഉറപ്പായിട്ടും ഞാൻ അടുത്ത വീഡിയോസ് വേഗം ഇടുന്നതായിരിക്കും. താങ്ക് യു.